കെഎസ്ഇബി ട്രാൻസ്ഗ്രിഡ് അഴിമതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ 10 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. രമേശ് ചെന്നിത്തല ആരോപണ വ്യവസായം തുടരുകയാണെന്ന് പിണറായി പരിഹസിച്ചു. പാലാരിവട്ടം അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി കെജി കമലേഷ് ചേരുന്നു. കെജി കമലേഷ്, കഴിഞ്ഞ ദിവസം കെഎസ്ഇബി ട്രാൻസ്ഗ്രിഡ് അഴിമതി ആരോപണത്തിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള മറുപടികൾ വിശദമായി നൽകുന്നുണ്ടായിരുന്നു? കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച 10 ചോദ്യങ്ങൾക്കും അതേ രീതിയിൽ 10 ഉത്തരങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. കെഎസ്ഇബിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് കിഫ്ബിയും കെഎസ്ഇബിയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ രഹസ്യമാണെന്നായിരുന്നു. എന്നാൽ ഈ കരാർ സുതാര്യമാണെന്നും ഈ രേഖകൾ എപ്പോൾ വേണമെങ്കിലും പ്രതിപക്ഷ നേതാവിനെ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി പറയുന്നു. ട്രാൻസ്ഫർ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക മറ്റു പദ്ധതിയേക്കാൾ കൂടുതലായിരുന്നെന്നായിരുന്നു രമേശ് ചെന്നിത്തല രണ്ടാമത് ഉന്നയിച്ച ചോദ്യം. എന്നാൽ ആ തുക മറ്റു പദ്ധതികളെ കൂടുതലല്ല എന്ന് പറയുന്നു. ട്രാൻസ്ഫറിൽ വിജിലൻസ് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു മറുപടി. ആ രീതിയിൽ 10 ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നു. ഇതെല്ലാം സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് കൂടി അഴിമതി സജീവമാക്കി നിലനിർത്താനുള്ള ഒരു അഴിമതി ആരോപണം പ്രചാരണ വിഷയമാക്കി നിലനിർത്താനുള്ള നീക്കം കൂടി മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. പ്രത്യേകിച്ചും പാലാരിവട്ടം പാലം അഴിമതിയിൽ UDF നേതാക്കളുടെ പങ്കിനെ കുറിച്ച് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് ആ അഴിമതി മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ട്രാൻസ്ഫിൽഡ് അഴിമതിയും ഒക്കെ ഉന്നയിക്കുന്നത്. എല്ലാവരും അഴിമതിക്കാരാണെന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പറയുന്നു. മാത്രമല്ല ഇത് കാര്യമാത്ര പ്രസിദ്ധമായ ചോദ്യമല്ല എങ്കിൽ കൂടി ജനങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ വരാതിരിക്കാനാണ് മറുപടി എന്നും പറയുന്നു. ആ രീതിയിൽ ചെന്നിത്തലയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിഫ്ബി ട്രാൻസ്ഫർ വിവാദങ്ങൾ ഒന്നുകൂടി സജീവമാക്കി നിലനിർത്തുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇനി തിരിച്ചൊരു കസ്റ്റമറ്റോ ഉടൻ തന്നെ നൽകാനുള്ള സാധ്യത തെളിയിക്കുകയാണ്. ശരി, കെ ജി കമലേഷാണ് വിവരങ്ങൾ നൽകി.